الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംസാരവും കേൾവിയും സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റമദാനിന്റെ വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതീവ അനുഗ്രഹയുതമാംവിധം അത് ഉപയോഗപ്പെടുത്തുവാൻ അവസാനം അതിന്റെ പരിണിത ഫലമെന്നോണം അള്ളാഹുവിന്റെ സ്വർഗം അതിലെ മഹോന്നത പദവി നേടിയെടുക്കുവാനും അള്ളാഹു നമ്മെ പ്രത്യേകം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. നമുക്കറിയാം, വളരെ ഗൗരവമുള്ള ഒരു ജന്മമാണ് മനുഷ്യന്റേത്. ആകാശഭൂമികൾ മുഴുവനും മനുഷ്യകുലത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുകയും നമ്മളെ അതിലെ പ്രതിനിധിയായി മനുഷ്യനായി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ മഹാ ഉത്തരവാദിത്വം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടാവുന്ന പദവി നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ സ്വർഗത്തിൽ ഇച്ഛിക്കുന്നതൊക്കെ സാധിക്കുന്ന, ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന, ഒരിക്കലും മരണമില്ലാത്ത, എല്ലാ മതങ്ങളും സത്യപ്പെടുത്തിയ ശാശ്വതമായ സ്വർഗം. എന്നാൽ അതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന ആ പദവി അതിന്റെ വിപരീത ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ദുരന്തം അതിഭയാനകമാണ്. അതാണ് നരകം എന്ന് പറയുന്നത്. ഈ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ആകാശഭൂമികൾ ഈ അമാനത്തെ ഏറ്റെടുത്തിട്ടില്ല എന്ന് ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ എന്ന പറയുന്ന അമാനത്തിനെ കുറിച്ച് ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ലഹു അൻസൽന ഹാദൽ ഖുർആൻ അലാ ജബലിൽ റഅയ്തുഹു ഖാശിയൻ മുത്തസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ വതിൽക അംസാൽ നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനാകുന്ന അമാനത്ത് പർവ്വതങ്ങളുടെ മുകളിലാണ് അവതരിച്ചത് എങ്കിൽ ആ പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നത് നിങ്ങൾക്ക് കാണാം, താങ്കൾക്ക് കാണാം എന്ന് ഖുർആൻ പറയുകയും ഈ ഉദാഹരണം ജനങ്ങളുടെ മുമ്പിൽ വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവരിൽ ചിലരെങ്കിലും ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ചിന്തിച്ചെങ്കിലോ എന്ന് കരുതി. അപ്പൊ ഈ അമാനത്ത് വളരെ വലുതാണ്. പർവ്വതങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നു. പിന്നെ അർദൽ അമാനത്താല സമാവാതി വൽ അർളി വൽ ജിബാൽ, ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മുകളിലൊക്കെ പർവ്വതങ്ങളോ ഈ അമാനത്തെ ഏറ്റെടുത്തില്ല, പക്ഷേ മനുഷ്യൻ അത് ഏറ്റെടുത്തു. അത് അവ അത് ഏറ്റെടുക്കാൻ ഭയപ്പെട്ടു എന്നാണ്. ഇന്ന അർദൽ അമാനത്താല സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന യഹ്മിൽന വഅഷ്ഫഖ്ന മിൻഹാ വഅമലഹ ഇൻസാൻ. പർവ്വതങ്ങള് ഭയപ്പെട്ട ആ സംഗതി, പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? അത് ഏറ്റെടുത്തു. എന്നിട്ട് അവന്റെ സ്ഥിതി അധിക ജനങ്ങളുടെയും അവസ്ഥ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇന്നഹു ലല്ലുമൻ ജഹൂല, തീർച്ചയായും മനുഷ്യൻ അതിനോട് കടുത്ത അക്രമപരമായും അതേപോലെ കടുത്ത ജാഹിലായിക്കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിഞ്ഞവനായിക്കൊണ്ടാണ് ജാഹിൽ എന്ന് പറഞ്ഞാൽ അറിവുള്ള വിധി എന്നാണ്. ജാഹിലായിക്കൊണ്ട് വർത്തിക്കുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ശക്തമായി പറഞ്ഞ ഈ കാര്യങ്ങളെ അതീവ ഗൗരവത്തോടുകൂടി കാണുകയും ഈ അമാനത്ത് വളരെ ഭംഗിയായിട്ട് പൂർണമായിട്ട് അത് പാലിക്കുവാൻ സന്നദ്ധമാവുകയും ചെയ്യുക, അതിന്റെ പേരാണ് ഷഹാദത്തുൽ ഹഖ് എന്ന് പറയുന്ന വിശ്വാസം ശക്തമായി ഏറ്റെടുക്കുക എന്ന് പറയും. എന്നിട്ട് അതിന്റെ മാർഗത്തിൽ പ്രവർത്തന സജ്ജരായി മാറുക, സംഘടിച്ച് സംഘട സംവിധാനത്തിലൂടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നമ്മൾ സന്നദ്ധരായി മാറുക. ഇതാണ് ഈ ഭൂമിയിൽ നടക്കേണ്ട ഏറ്റവും വലിയ പ്രവർത്തനം. ഇതിനൊരു കാലഘട്ടം വരെ പ്രവാചകന്മാരായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. എന്നാൽ പ്രവാചകത്വ പരമ്പര അവസാനിപ്പിച്ച് മുഴുവൻ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമായിട്ട് പ്രവാചകൻ ഇത് ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ദൗത്യം, ഈ മഹാസത്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അള്ളാഹുവിനെ മൂന്ന് കാര്യങ്ങൾക്ക് കൃത്യമായി പ്രതികരിക്കുക എന്നതാണ് ഇസ്ലാം. ഒന്ന്, മനുഷ്യൻ എവിടുന്ന് വന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതിനോട് എന്തൊക്കെ പ്രതികരിക്കേണ്ടതുണ്ടോ ആ പ്രതികരണം നടത്തുക എന്നാണ്.
മറ്റൊന്ന് എന്തിനു വന്നു, എവിടുന്ന് വന്നു എന്നാണ് ഒന്നാമത്തതെങ്കിൽ. രണ്ടാമത് എന്തിനു വന്നു, എന്താണ് ഇവിടെ നിർവഹിക്കുവാനുള്ള ഡ്യൂട്ടി, എന്താണ് ഉത്തരവാദിത്വം, എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നതിന്റെ പ്രതികരിക്കുക. അതിന് വിസാരത്വം എന്ന് പറയും. ആദ്യത്തേതിന് തൗഹീദ് എന്ന് പറയും. ഏകദേവമായ അള്ളാഹുവിൽ നിന്നാണ്, സത്താവിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അവനോടാണ് പരിപൂർണമായ ബാധ്യത എന്ന് മനസ്സിലാക്കി പിന്നെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ പ്രവാചക ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിൽ എന്റെ ഖലീഫയെ ഞാൻ നിയമിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞതാണ്. ആ ഖിലാഫത്ത് പ്രവാചക പാരമ്പര്യം അനുസരിച്ച് നിർവഹിക്കുക എന്നതാണ് ഈ വരവിന്റെ ഉദ്ദേശം, ഇസാലത്ത് എന്ന് പറയും. അപ്പൊ ആ ദൗത്യത്തിൽ പങ്കാളിത്തം വഹിക്കുക എന്നതാണ്. ഇനി എവിടേക്ക് പോകുന്നു, ഇതിന്റെ പരിണിത ഫലം എന്ത് എന്നാണ് പിന്നീട് അവൻ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടത്. നമ്മുടെ യാത്ര മരണത്തിലേക്കാണ്. മരണത്തിന് ശേഷം എന്താണ് അവന്റെ അവസ്ഥ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതിന് വേണ്ടത് എന്തൊക്കെയാണോ നിലപാടുകൾ പൂർണ്ണമായി സ്വീകരിക്കുക. അപ്പോ മാലിക്യൗമിദ്ദീൻ എന്ന് പറയുന്ന അതീവ ഗൗരവമുള്ള ഒരു ദിനത്തിലേക്കാണ് മനുഷ്യൻ നീക്കിക്കൊണ്ടിരിക്കപ്പെട്ടുന്നത്, കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒമാ അദറാക്കമായ ഉമിദ്ദീൻ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്തറിയാം ആ മഹാ വിചാരണയെ കുറിച്ച്, അല്ലെങ്കിൽ ആ വിചാരണ നാളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഹുമ്മമാഹറാക്കമായ ഉമിദ്ദീൻ, വീണ്ടും അതീവ ഗൗരവമുള്ള നാളിനെ ഉണർത്താൻ വേണ്ടി അള്ളാഹു ചോദിക്കുകയാണ്. ഹുമ്മമാഹറാക്കമായ ഉമിദ്ദീൻ, എന്നാൽ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൗമലാ തംലിക്കു നഫ്സലി നഫ്സിൻ ഷൈഹ, മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യുക സാധ്യമല്ലാത്ത ദിനമാണ്. വൽ അംറു യൗമ ഇദിനില്ല, വല്ല രക്ഷയും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവാണ്. എല്ലാ സംഗതികളും അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന ദിനമാണ്. അന്ന് രക്ഷപ്പെടുന്ന ഒരു വിഭാഗം മാത്രമാണ് ഈ അമാനത്ത് കൃത്യമായി അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ആളുകൾ. അതുകൊണ്ട് ആ കൃത്യമായി ഏറ്റെടുക്കുവാനുള്ള അവസരമാണ് മനുഷ്യന്റെ ഈ ജന്മവും ജീവിതവും. അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്ന റമദാൻ എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ, ഈ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അതീവ റിഡക്ഷനുള്ള പാപമോചനം നൽകുന്ന, നരക വിമുക്തി നൽകുന്ന, അവരുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിന് അർഹമാക്കുന്ന, അവരെന്ത് ചോദിച്ചാലും നൽകാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരവ് പുറപ്പെടുവിച്ച ദിനമാണ് റമദാൻ. ഈ റമദാൻ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ മരണമടഞ്ഞാൽ കൃത്യമായി ഇതിനോട് പ്രതികരിച്ചിട്ടല്ല മരണമടഞ്ഞത് എങ്കിൽ പിന്നീട് മനുഷ്യന്റെ ജീവിതം മുഴുവനും അലമറയിട്ട് ഇത്തരം ഒരു നാളിന് വേണ്ടി പ്രാർത്ഥന, അല്ലെങ്കിൽ അള്ളാഹുവിനെ വിളിച്ചാൽ ആ വിളി ഉത്തരം ചെയ്യുന്ന ഒരു നാളിന് വേണ്ടി അലമുറയിട്ട് കേഴുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവൻ ഖബറിൽ ഉൾപ്പെടെ അവൻ അട്ടഹസിച്ചു കൊണ്ടിരിക്കും, എന്നെ സൽക്കർമ്മങ്ങളിലേക്കുള്ള അവസരത്തിലേക്ക്, അതിനുള്ള സാഹചര്യങ്ങളിലേക്ക് മടക്കിത്തരണം. റബ്ബി റജിഉ ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്ത്, എന്നെ നീ മടക്കിത്തരണം. റബ്ബി റജിഉ എന്ന് അലമുറയിട്ട് അട്ടഹസിക്കുമെന്നാ ഖുർആൻ പറയുന്നത്. എന്നെ മടക്കിത്തരണം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഉത്തരം നേടി അതിന്റെ എന്തൊക്കെ അള്ളാഹു കൽപ്പിച്ചോ അത് മുഴുവൻ പ്രാവർത്തികമാക്കാനുള്ള അവസരം എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് മനുഷ്യൻ കേഴുമെന്നാണ്. ആ അലമുറയിടലും ആ അട്ടഹാസവും നരകത്തിൽ അറ്റമില്ലാത്ത ലോകത്ത്, ഖാലിദീന ഫിഹ അബദ എന്ന നരകത്തെ കുറിച്ച് ഒരുപാട് തവണ ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. ആ ലോകത്ത് അവൻ അട്ടഹസിച്ചുകൊണ്ടേയിരിക്കും, ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവന്റെ ആഗ്രഹവും അഭിലാഷവും അവന്റെ ആവശ്യപ്പെടലും അതിന് അവസാനം കിട്ടാതെ വരുമ്പം അട്ടഹസിക്കുന്നതുമൊക്കെ അത് വെറും അട്ടഹാസം മാത്രമായിരിക്കും. ഒരു പ്രതികരണവും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് കൊടുക്കുകയില്ല. നരകത്തിൽ എറിയപ്പെട്ട മനുഷ്യൻ ആ നരകത്തിൽ നിന്ന് വിലപിക്കുന്ന ഒരു ദിവസത്തേക്ക് വേണ്ടി, ഒരു അവധി, ശിക്ഷയിൽ നിന്ന് ഒരു ദിവസത്തെ അവധിക്ക് വേണ്ടി മാലിക് എന്ന് പറയുന്ന നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിക്കുന്ന രംഗമൊക്കെ ഖുർആൻ വളരെ ശക്തമായി പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ എന്ത് ചോദിച്ചാലും തരുന്ന ഒരു അള്ളാഹുവാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഈ റമദാനും ഈ അവസാനത്തെ പത്തിലുമൊക്കെ. എന്നാൽ ഇത് നമ്മൾ കൃത്യമായി അള്ളാഹുവിനെ സമീപിക്കുവാനും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാനും അവനോട് പൂർണ്ണമായി അവന് വിധേയപ്പെടുക, അതാണ് ഇസ്ലാം. ആ പൂർണ്ണമായി വിധേയപ്പെടുവാനും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത ലോകത്ത് വെച്ച് ഇങ്ങനെ ഒരു ദിനത്തിന് വേണ്ടി അട്ടഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപതിക്കപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്, മനുഷ്യന് മാലാഖമാരെക്കാളും ഉയരാം, ഉയർന്ന പദവിയിലെത്താം, ഈ ലോകത്ത് പരിശ്രമത്തിലൂടെ അവൻ ഉയർന്ന പദവിയിലെത്താം. അതാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നത്. എന്നാൽ അതേ അവൻ സാഹചര്യങ്ങളെ കളഞ്ഞുകുളിച്ച്, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ ആ സമയങ്ങൾ കളഞ്ഞുകുളിച്ച് അവൻ മൃഗത്തെക്കാളും തരം താഴ്ന്നു പോവുകയും ചെയ്യാം. അസ്ഫല സാഫിലീൻ എന്ന ഖുർആൻ അതിനെ പ്രയോഗിച്ചത്, അവൻ
അസ്ഫല മൃഗത്തെക്കാളും തരം താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോവാം. ഈ രണ്ടവസരം നൽകിക്കൊണ്ടാണ് മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന പദവി പൂർണമായും നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ അതിന് ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും അതിന് അവസരത്തെ നഷ്ടപ്പെടാതെ വളരെ ജാഗ്രതയോടുകൂടി കാത്തുസൂക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് പരസ്പരം ഹക്കുകൾ ഉപദേശിക്കുന്ന ഇസ്ലാമിക പ്രവർത്തനം എവിടെ നിന്നാലും കഴിവിന്റെ അനുസരിച്ച് ചെയ്യുന്ന, അതേപോലെ എത്രത്തോളം കഴിയുമോ അത്രത്തോളം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന, ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിൽ നോക്കു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ അതിന് പറയുന്നുണ്ട്, എങ്ങനെയാണോ കഴിയുന്നത് എങ്ങനെയും എത്തിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മലർന്നു കിടന്ന കിടക്കയിൽ നിന്ന് പോലും ഇസ്ലാമിക സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് റബ്ബു സുബ്ഹാനഹു തആല നമ്മളെ ഈ കാലഘട്ടത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ എന്നാണ്. ഇതൊക്കെ ഏറ്റവും അനുഗ്രഹീതമായ പ്രവർത്തനമാണ്. ലോകത്തിന്റെ ഏതോ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ ചേർത്തുകൊണ്ട് അതീവ ഗൗരവമുള്ള അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുക, കേൾക്കുക, കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ്, ഏറ്റവും വലിയ കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റ് സംഘങ്ങൾ ചെയ്യുന്നത് പോലെ അല്ല ഇത്, മറ്റൊരു സംഘങ്ങളും ചെയ്യുന്നത് പോലെയല്ല. മാത്രമല്ല ഈ വെളിച്ചം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എ ടു സെഡ് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അത് പ്രത്യേകം അനുഗ്രഹീതമായ ഒരു സംഘമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഴുവനും ദീനാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചക്കോ ഏറ്റക്കുറവിനോ സന്നദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ച് പരിപൂർണമായ ദീനിനെ ഇഖാമത്ത് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നത് അതിൽ ആളുകൾ കുറയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ആ കുറഞ്ഞ ആളുകളാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ. അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. 950 കൊല്ലം പൂർണമായി വിധേയത്വത്തിലേക്ക് വിളിച്ചിട്ട് 12 പേര് മാത്രമാണ്, 25 ലക്ഷത്തോളം ജനങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പ്രകാരം ആ 24 ലക്ഷത്തി ചില്ലാനം ആളുകളും അതിൽ നിന്ന് ഉഴറി മാറി അവിടെ നിന്ന് വ്യതിചലിച്ചു പോയി. അതുകൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു തആല ഇഹലോകത്ത് വെച്ച് തന്നെ അവരെ മുക്കിക്കൊന്നു. എന്നിട്ട് 12 പേരെ അള്ളാഹു കപ്പലിൽ കയറ്റിയ ചരിത്രം അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൈബിൾ നോഹയുടെ പെട്ടകം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അധ്യായത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ഭഗവത്ഗീതയിൽ ഇന്നും കാണാമെന്നാണ് മനുവിന്റെ പ്രളയം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതൊരു കാലഘട്ടത്തിലെയും അള്ളാഹുവിന്റെ നടപടിക്രമമാണ് അള്ളാഹുവിന്റെ ദീനിനെ കുലുക്കിക്കൊണ്ട് പരിപൂർണമായും അവതിന് വിജയപ്പെടുക. വരാണ്ടിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇസ്ലാമിലേക്ക് വരാണ്ടിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നും ഏൽക്കാൻ തയ്യാറില്ല. മാത്രമല്ല അവരെ അവൻ കൈയൊഴിയുന്ന അവസ്ഥ വരിക തന്നെ ചെയ്യും. അതേപോലെ തന്നെ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വന്നു കഴിഞ്ഞാലോ പരിപൂർണമായും വിധേയപ്പെടേണ്ടതുണ്ട്. പരിപൂർണമായും വിധേയപ്പെടാതെ കഴിഞ്ഞാൽ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് ഗുരുതരമായ പാതകമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ കാണുന്നത്. അത് മുനാഫിക്ക് എന്നാണ് പറയുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പൂർണ്ണമായി വിധേയപ്പെടാതിരുന്നാൽ അവർക്ക് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. ഇന്നൽ മുനാഫിക്കൂന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാറെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മുനാഫിക്കുകൾ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിന് പ്രാവർത്തികമാക്കുകയും അതിനുവേണ്ടി സമർപ്പിതരാവുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരെയാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. അവർ നരകത്തിന്റെ അടിത്തട്ടിൽ എറിയപ്പെടുമെന്നാണ്. ഒരു കാവലം നിർത്തിയ ഒരാൾ മോഷ്ടിക്കുന്നതും അതേപോലെ പുറത്തുനിന്ന് ഒരാൾ മോഷ്ടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. കാവൽ നിൽക്കുന്നവർ അതങ്ങാനും മോഷ്ടിച്ചു കഴിഞ്ഞ് മോഷണം നടത്തി കഴിഞ്ഞാൽ ഗുരുതരമായ പാതകമാണ്. അതേപോലെ തന്നെയാണ് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിന്റെ കൽപ്പനകൾ ലംഘിച്ചു കളഞ്ഞാൽ ഇല്ലാമൻ തവല്ല കഫർ, കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചതിന് ശേഷം ആരെങ്കിലും കാഫറാകുന്നുവെങ്കിൽ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബുൽ അക്ബർ, അവർക്ക് വലിയ ശിക്ഷ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന ഇലൈന ഇയാബുഹും, അവരുടെ മടക്കം എന്നിലേക്ക് തന്നെയാണ്. സുമ്മ ഇന്ന അലൈന ഹിസാബുഹും, പിന്നീട് അവരുടെ കണക്ക് നാം തീർക്കും. ഇത്തരം ശക്തമായ താക്കീതുകളെ, അതേപോലെ തന്നെ അള്ളാഹു നമ്മളെ വിളിക്കുന്നു എല്ലാ പാപങ്ങളും പൂർത്തു തരാമെന്ന് പറഞ്ഞ ഓഫറുകളെ, സന്തോഷ വാർത്തകളെ ഒക്കെ രണ്ടും കൂട്ടി ചേർത്തുകൊണ്ട് ഈ മാസത്തെ ഉപയോഗപ്പെടുത്തി പൂർണമായ ഇസ്ലാമിനെ നേടിയെടുത്ത, അതിനെ ഇഖാമത്ത് ചെയ്ത പ്രവാചക പാരമ്പര്യം അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സമർപ്പിതനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ ചരിത്രം നമുക്കറിയാം. സമയനാവ അത്താദന, എന്താണോ അല്ല പറഞ്ഞത് അത് കേട്ടിരിക്കും. ഇനി വരാൻ പോണത് ഹജ്ജാണ്. ആ ഹജ്ജിൽ നമുക്ക് ചരിത്രം
എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കുടുംബത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് സന്നദ്ധമാണ്, സമീപനാവാത്തവന. അതേപോലെ നമ്രൂദിന്റെ അടുത്തേക്ക് അക്രമിയായ മർദ്ദകനായ ഭരണാധികാരിയെ നേരിടണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് സമർപ്പിതനായി മാറി. അവിടെ അഗ്നികുണ്ഠം ഒരുക്കിയപ്പോൾ അവിടെ നിൽക്കാനായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ നിന്നു, ശക്തനായി നിന്നു. അങ്ങനെ ചുട്ടിരിക്കപ്പെട്ടപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ഏറ്റെടുത്തു. എന്നിട്ട് പിന്നെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ആ ഭാര്യയും കുട്ടിയെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി, ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. ആ അർത്ഥത്തിൽ ഇതാണ് ഇസ്ലാം. അള്ളാഹു എന്ത് പറഞ്ഞാലും അത് ചെയ്യും. അതാണ് ഇന്ന് ഹമാസ് ഒക്കെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം സംഘങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിതരായി മാറുക. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമുക്ക് കിട്ടാനുള്ളത് അതിമഹത്തായ ഗേഹമാണ്, സമാധാനപൂർണമായ ജീവിതമാണ്, ഏറ്റവും സുന്ദരമായ മരണമാണ്. പ്രവർത്തനങ്ങൾ സംപ്രീതമാക്കപ്പെട്ട് ആഹ്ലാദഭരിതമായ മരണമാണ് അത്തരക്കാരെ കാത്തിരിക്കുന്നത്. ഖബറിൽ പുതുമാരൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങുവാനുള്ള അവസരമാണ്. മഹ്ശറിൽ അർശിന്റെ തണലാണ്. വളരെ ലഘുവായ വിചാരണയിലൂടെ സിറാത്തു പാലം കടന്ന് ശാശ്വതമായ സ്വർഗമാണ്. ഇത്രയും വലിയ ഓഫർ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടാണ് പരിപൂർണമായും വിജയപ്പെടണം, അള്ളാഹുവിന്റെ ദീനിന് വിജയപ്പെടണം, അതിന്റെ വക്താവായി മാറണം, സമർപ്പിതനായി മാറണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ സമർപ്പിതരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞോ അതിന് മുഴുവനും പ്രാവർത്തികമാക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ഈ ദീനിനെ നെഞ്ചേറ്റുവാങ്ങി അതിന് പരിപൂർണമായി ഇഖാമത്ത് ചെയ്യുന്ന പ്രവാചക ദൗത്യം കാലത്തിനനുസരിച്ച് നിർവഹിച്ച മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഞങ്ങളെയും ചേർത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الاخره حسنه وقنا عذاب النار ഇതിലെ ഹസനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവ് ഒരു ദീനാണ് എന്ന് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ദീനില്ലെങ്കിൽ മറ്റൊന്നും ഹസനത്തല്ല എന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദീനുണ്ടെങ്കിൽ അതെല്ലാം ഹസനത്താണ്. അതുകൊണ്ട് ദുനിയാവിലെ ഹസനത്ത് ദീനാണ് കേട്ടോ. ആഖിറത്തിലേക്ക് ഹസനത്ത് വരുമ്പോൾ അത് നരക വിമുക്തിയും സ്വർഗപ്രവേശനവുമാണ്. അതുകൊണ്ട് ഇതിനെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക. ഒരു ആജിക്ക് ഇതും പ്രാർത്ഥന മാത്രം മതി എന്ന് മബ്റൂറും മക്ബൂലുമായ ഹജ്ജായി മാറാനെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുകൊണ്ട് ദീനായ ഹസനത്ത് കൊണ്ട് ഞങ്ങളെ ഈ ലോകത്തിന് അനുഗ്രഹിക്കണേ. പരലോകത്ത് നരകവിമുക്തിയും സ്വർഗപ്രവേശനവുമായ ഹസനത്ത് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന പ്രാർത്ഥന മനസ്സറിഞ്ഞ് ആവർത്തിച്ച് ഉരുവിടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന حسنتا وقنا عذابنا ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.